Hello, welcome back to our channel Kraftz Avenue. In this video, we will talk about the Kottayam jillayile Kumarakom bird sanctuary. Main gate is the ticket counter. Indians 100 rupees, foreigners 250 rupees, students are teachers and students 50 rupees. Angane aanu rate. We have to check the ticket. We have a bird. Thank you.
ഇത്രയും നേരം നടന്നു വന്നിട്ടും നമുക്കൊരു ഉടുമ്പിനെ മാത്രമാണ് കാണാൻ പറ്റിയത്. നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം വേറെ ആരെങ്കിലും ഇതുപോലെ കാണാൻ പറ്റുമോന്ന്. നമ്മളങ്ങനെ നടന്ന് ഇതിൻ്റെ ലാസ്റ്റ് ഒരിടത്ത് എത്തിയിട്ടുണ്ട്. ഇതുവരെ നടന്നതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുന്ന് പണ്ട് എന്തെങ്കിലും ബോട്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നറിയില്ല. ഇവിടെ കുറേ സ്ഥലങ്ങളുടെ പേരും കിലോമീറ്റേഴ്സും ഒക്കെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത്ര നേരം നടന്നതിൽ ആകെ ഒരു സന്തോഷം തോന്നുന്നത് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ മാത്രമാണ്. ഇനി തിരിച്ചുള്ള യാത്രയിൽ എന്തെങ്കിലും ബേർഡ്സിനെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. തിരിച്ചിനിയും പോകേണ്ടത് നമ്മൾ വന്ന വഴി കൂടെ അല്ല, നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നൊരു വഴിയുണ്ട്. അതിൽ കൂടെയാണ് നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ളത്. ആ ഒരു വഴിയിലാണ് വാച്ച് ടവർ വരുന്നത്. ഇനി വാച്ച് ടവറിന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ബേർഡ്സിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. വരുന്ന വഴിയിൽ രണ്ട് വാച്ച് ടവർ കണ്ടു. രണ്ടും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഫുള്ള് കാട് കയറി ആകെ പൊളിഞ്ഞ് അങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണ്. ഇനിയും വേറെ വാച്ച് ടവർ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് വന്നപ്പോൾ വേറൊരു വാച്ച് ടവർ കണ്ടു. ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു, രണ്ടുപേരും മേളിൽ നിൽക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ കയറിയേക്കാന്ന് വെച്ചു. കയറിക്കഴിഞ്ഞ് മേളിലത്തെ കാഴ്ച എന്താണെന്ന് അറിയില്ല. എന്താണേലും നമുക്കൊന്ന് കയറി നോക്കാം. മേളിൽ കയറി കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ കുറച്ച് കാട് മാത്രമാണ് കാണാനായിട്ട് പറ്റുന്നത്. ഒരൊറ്റ ബേർഡിനെ പോലും ഞാനിവിടെ കണ്ടില്ല. 200 രൂപ വെറുതെ പോയല്ലോ എന്ന് ഓർത്തുള്ള സങ്കടത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് നടക്കുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് 3000 രൂപ ടിക്കറ്റിനായിട്ട് വാങ്ങിച്ചിട്ട് പോലും യാതൊരുവിധമായ സെക്യൂരിറ്റിയോ മെയിൻ്റനൻസ് വർക്കോ ഒന്നും ഇവിടെ തന്നെ നടക്കുന്നില്ല. ഇപ്പം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ വരെയായിപ്പോയി. ഞങ്ങളിങ്ങനെ വീണ്ടും കഥയൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് പോയപ്പോൾ വേറെ ഒരാളെയും കൂടെ കണ്ടു. അത് മറ്റാരുമല്ല, അതായി കിടക്കുന്ന ആമയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയെങ്കിലും കണ്ടല്ലോ എന്ന് ഓർത്തുള്ളൊരു സമാധാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ചുള്ള യാത്രയിലും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ട അതേ കാഴ്ചകളൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും തന്നെ എടുത്തില്ല. വെറുതെ ഇങ്ങനെ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് നടക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ കാഴ്ചകളൊന്നും ഇല്ല. ഇനി ഇത്രയും നടന്ന് കുറച്ച് എക്സസൈസും കൂടെ ആകും. അപ്പം നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെ ബേർഡ് സെഞ്ചുറി കാണാനായിട്ട് പോവുക. സാധാരണ ട്രാവൽ ബ്ലോഗിൻ്റെയൊക്കെ ലാസ്റ്റിൽ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും പോകണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പോവുക. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.